കല്യാണ വൈപോകമേ രാമ കല്യാണ വൈപോകമേ. എൻ്റെ പേര് ഐശ്വര്യ ആൻഡ് വെൽക്കം ടു ആ ചാനൽ ബ്ലാഷ് വിത്ത് ആഷ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പരിണയം ബ്രൈഡൽ സീരീസ് ബൈ ആഷ് ആണ്. ആൻഡ് ഇന്ന് നമ്മൾ കാണുന്നത് ഒരു അടിപൊളി വെഡ്ഡിങ് റിസപ്ഷൻ ലുക്കാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു റിസപ്ഷൻ ലുക്കാണ്. ഇതിനുള്ള പ്രൊഡക്ട്സ് എല്ലാം ഞാൻ അഫോർഡബിൾ റേറ്റുള്ള പ്രൊഡക്ട്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. ഓൾസോ ഹെയർ സ്റ്റൈൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇനി ഞാൻ ടോണർ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ആൽപ് ഗുഡ്നസിൻ്റെ ഗ്രീൻ ടീ ടോണറാണ് ഞാൻ ഇന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫേസിലും നെക്കിലും നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്ന് അബ്സോർബ് ആവാൻ വേണ്ടി വിടുക. അതിനുശേഷം നമുക്ക് ന്യൂട്രിഡേമിൻ്റെ വിറ്റമിൻ ഈ മോയിസ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ഫേസിൽ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറിയൊരു ജെൻറ്റിൽ മസാജും കൂടി കൊടുക്കുന്നുണ്ട്. വളരെ നല്ല മോയിസ്ചറൈസറാണ്. എല്ലാ സ്കിന്നുകാർക്കും പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആവുന്ന ഒരു മോയിസ്ചറൈസറാണ്. ആൻഡ് ഓൾസോ നല്ല നമ്മുടെ സ്കിൻ പ്രെപ്പ് ചെയ്തിട്ടുണ്ടാവുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെഡ്ഡിങ്ങിൻ്റെ ഡേറ്റിൽ കേട്ടോ. ഇനി നമ്മൾ ഐ മേക്കപ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. പാക്കിൻ്റെ ടേക്ക് കവർ കൺസീലറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ്സ് തന്നെ പറയാം, ബിക്കോസ് വളരെ നല്ല കൺസീലറാണ്. ഓൾസോ അഫോർഡബിൾ, 500 rupees താഴത്തുള്ളൂ കേട്ടോ. ഐ തിങ്ക് ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്ട്സും ഈ ഒരു വീഡിയോൻ്റെ അകത്തുള്ളത് ഞാൻ മെജോറിറ്റിയും കേട്ടോ, 90% ഞാൻ 500 rupees താഴത്തുള്ള പ്രൊഡക്ട്സാണ് യൂസ് ചെയ്തേക്കുന്നത്, അഫോർഡബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഓൾസോ വെരി ഗുഡ് ക്വാളിറ്റി, അതും പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഈ കൺസീലർ ആദ്യം ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുകയാണ്. കൺസീലർ ഒന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ സ്വിസ് ബ്യൂട്ടീൻ്റെ കോമ്പാക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സ്വിസ് ബ്യൂട്ടീൻ്റെ കുറച്ചധികം പ്രൊഡക്ട്സിന് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ സീരീസ് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഹോൾ വീഡിയോ എന്തായാലും ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോമ്പാക്റ്റ് ഞാനിത് അപ്ലൈ ചെയ്യുകയാണ്. നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ഐലിഡ്സിൽ, കൺസീലർ ഇട്ട സ്ഥലത്ത് മാത്രം. അതിനുശേഷം ഞാൻ പേർപ്പിളിൻ്റെ സ്മോക്കി ഡോക്കി കാജലാണ് എടുക്കുന്നത്. ഇതൊരു സ്മോക്കി കാജലാണ്. അപ്പോൾ അങ്ങനത്തെ കാജൽസ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്മജ് ചെയ്യാൻ ഈസി ആയിരിക്കും, ബിക്കോസ് ഇതൊരു നല്ലൊരു ഗ്ലിറ്ററി സ്മോക്കി ആയാണ്. ഭയങ്കര സിമ്പിളാണ്, ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ആദ്യം നമുക്ക് ഏതെങ്കിലും ഒരു കാജൽ എടുക്കുക. കാജൽ നമ്മുടെ ഐലിഡ്സിൽ കുറച്ച് തിക്കായിട്ട് അപ്ലൈ ചെയ്യുക, നീറ്റാണോന്നില്ല, ബിക്കോസ് വി ആർ ഗോയിങ് ടു ബ്ലെൻഡ് ഇറ്റ് ഔട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ബ്ലെൻഡിങ് ബ്രഷ് എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് ബ്ലെൻഡ് ഔട്ട് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കൊടുക്കുക, നമുക്ക് ഇത്തിരി ടൈം എടുക്കും, ബട്ട് സ്റ്റിൽ നന്നായി നീറ്റായിട്ട് നമ്മൾ ഫുള്ളും ആ ബ്ലാക്ക് ഒന്ന് ബ്ലെൻഡ് ഔട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ഞാൻ വീണ്ടും ലെൻസ് വെച്ചില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ ഞാൻ ഫ്രഷ് ലുക്കിൻ്റെ ബ്ലൂ ലെൻസാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ബ്ലൂ ലെൻസ് ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല, ബിക്കോസ് ബ്ലൂ വെച്ചിട്ട് ബ്ലൂ ആണെന്ന് ഫീൽ ചെയ്യുന്നില്ല. ആൻഡ് ഓൾസോ ഒരു ലെൻസ് വെച്ച് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അത് കീറിയിരിക്കുന്നു കണ്ണിൻ്റെ ഉള്ളിൽ തന്നെ. സോ ഐ ഡോണ്ട് റെക്കമെൻഡ്. അപ്പോൾ ഇത് മേക്കപ്പ് റെവല്യൂഷൻ്റെ ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന സെയിം പാലറ്റാണ്, റീലോഡഡ് ഡിവിഷൻ വെൽവെറ്റ് റോസ്. അതിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഈ ബ്ലാക്ക് പ്ലേസ് ഇതിന് തൊട്ട് മേലെ പ്ലേസ് ചെയ്യുകയാണ്. നമ്മൾ എപ്പോഴും എങ്ങനെ ചെയ്യേണ്ടത്, സ്മോക്കി എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഐലിഡ്സിൽ നിന്ന് ഡാർക്ക്, പിന്നെ ഇത്തിരി ലൈറ്റ്, പിന്നെ അതിൻ്റെ ലൈറ്റ്, പിന്നെ ഏറ്റവും ലൈറ്റ്, അങ്ങനെ നമ്മളൊരു കളർ ഗ്രഡേഷൻ ഇങ്ങനെ ഓംബ്രെ മാതിരിയാണ് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് ഇട്ടു. ഇനി നമ്മൾ ഡാർക്ക് ബ്രൗൺ ആണ് നമ്മൾ അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യണത്. അതിൻ്റെ തൊട്ട് ബ്ലാക്കിൻ്റെ തൊട്ട് മേലായിട്ട് വേണം ഈ ബ്ലാക്ക് ഡാർക്ക് ബ്രൗൺ നമുക്ക് അപ്ലൈ ചെയ്യാൻ. പിന്നെ ഞാൻ എടുക്കുന്നത് അതിനേക്കാളും കുറച്ച് കളർ ലൈറ്റായിട്ടുള്ള ഒരു ബേൺഡ് ഓറഞ്ച് കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ് ഞാൻ എടുക്കുന്നത്. അത് ഈ ബ്രൗൺ, ഡാർക്ക് ബ്രൗണിൻ്റെ മേലെയാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഫ്ലഫ് ചെയ്ത് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഒരു എന്താ പറയുക, സ്മോക്ക് ആയ മാതിരിത്തെ എഫക്റ്റ് വേണം. ഓക്കെ, ഒബ്വിയസ്ലി നമ്മൾ സ്മോക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, സ്മോക്കി എഫക്റ്റ് തന്നെ പറഞ്ഞത്. അത് അങ്ങോട്ട് നന്നായിട്ട് ബ്ലെൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത ബ്ലാക്ക് ഈ ബ്ലാക്കിൻ്റെ മേലെ നമ്മൾ ആദ്യം ഇട്ട സ്ഥലമില്ലേ അവിടെ തന്നെ ഇട്ടിട്ട് അതിൻ്റെ പിഗ്മെൻറ്റേഷൻ ഒന്നും കൂടി കൂട്ടുകയാണ്. എന്നാലേ ആ ഒരു കണ്ണിന് ആ ഒരു സ്മോക്കി ബ്ലാക്ക് സ്മോക്കി എഫക്റ്റ് വരുള്ളൂ, ഒരു ഗ്ലാം ലുക്ക് വരത്തുള്ളൂ. അപ്പോൾ ഈ നമ്മൾ ഈ ബ്ലാക്ക് മാറ്റ് കളർ എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ആൻഡ് ഇനി ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്വിസ് ബ്യൂട്ടീൻ്റെ ട്വിങ്കിൾ ടൗൺ എന്നിട്ടൊരു ഗ്ലിറ്ററി പാലറ്റാണ്. ഇതത് നല്ല രസമുള്ള സൂപ്പർ ക്വാളിറ്റി ഗ്ലിറ്റേഴ്സാണുള്ളത്. അത് ലൈറ്റായിട്ട് ഫീൽ ചെയ്യണം കേട്ടോ. ചില റിംഗ് ലൈറ്റിൻ്റെ കുറച്ച് ഇൻറ്റൻസിറ്റി കൂടിപ്പോയതുകൊണ്ട് നല്ല ലൈറ്റായിട്ട് തോന്നുന്നു, പക്ഷേ നല്ല ഷെയ്ഡ്സ് ഉണ്ട് അതിന്. അപ്പോൾ ഇത് ഈ ഗ്ലിറ്റേഴ്സ് ഞാൻ മെല്ലെ 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 പ്ലേസ് ചെയ്യുകയാണ്. ഗ്ലിറ്റേഴ്സ് നമ്മൾ സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഗ്ലിറ്റേഴ്സ് എടുക്കുക, സെറ്റിംഗ് സ്പ്രേ ഇടുക, എന്നിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കണ്ണ് എങ്ങനെയാണ് കംപ്ലീറ്റ് ലുക്ക്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, ബിക്കോസ് ആ ഒരു ഗ്ലിറ്റർ വന്നപ്പോൾ വേറൊരു ലുക്കായി. അത്രയും അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ബേസ് മേക്കപ്പിലേക്ക് കടക്കുകയാണ്. ഭാഗ്യത്തിന് നമുക്ക് ഫോളോ ഔട്ട്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് നമ്മൾ സുഖമായിട്ട് നമുക്ക് ബേസ് മേക്കപ്പ് ചെയ്യാം. സ്വിസ് ബ്യൂട്ടീൻ്റെ പ്രൈമർ
തന്നെയാണ് ഞാൻ ഇതിൻ്റെ അത് യൂസ് ചെയ്യുന്നത്. നല്ല പ്രൈമറാണ് കേട്ടോ, നല്ല അഫോർഡബിൾ റേറ്റിലുള്ള നല്ല പ്രൈമറാണ്. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് സ്കിന്നിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫൈൻ ലൈൻസും ചെറിയ ഓപ്പൺ പോസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ബ്ലർ ഔട്ട് ആവും. എഗൈൻ ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മേൻ്റെ 9 to 5 പ്രൈമർ പ്ലസ് മാറ്റ് ഫൗണ്ടേഷനാണ്. ഇതും അഫോർഡബിൾ റേറ്റിലുള്ള നല്ലൊരു ഫൗണ്ടേഷനാണ്. ഐ തിങ്ക് 400 something 500 something കുറവാണ്, റേറ്റ് കുറവാണ് അത്രേ ഉള്ളൂ. അപ്പോൾ ഇതും ഒരു അത്യാവശ്യം നല്ല ഫുൾ കവറേജ് ഫൗണ്ടേഷൻ്റെ അത്രയും തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ, അത്രയും നല്ല ഫൗണ്ടേഷനാണ്. സോ അതെടുത്തിട്ട് ഒന്നെങ്കിൽ നമുക്ക് ബ്രഷ് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടോ നമുക്ക് നന്നായിട്ട് ടൈം എടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് കൊടുക്കാം. ബ്രഷ് എടുത്തുള്ള ഗുണമെന്ന് വെച്ചാൽ പ്രൊഡക്ട്സ് ഒട്ടും വേസ്റ്റ് ആയി പോവില്ല, നമ്മുടെ ബ്രഷിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും ഫുള്ളും. ആൻഡ് നമ്മൾ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അധികം പ്രൊഡക്റ്റ് വേസ്റ്റ് ആവാണ്ട് നമുക്ക് ഇട്ട പ്രൊഡക്റ്റ് അത്രയും തന്നെ നമുക്ക് ഫേസിലും ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഞാൻ പൊതുവേ ബ്രഷ് തന്നെ ചൂസ് ചെയ്യുന്നത്. സോ നമുക്ക് നന്നായിട്ട് കഴുത്തിലും ചെവിയിലും ഫോർഹെഡിലൊക്കെ നന്നായിട്ട് ഇടാം. എഗൈൻ ഞാൻ വീണ്ടും പാക്കിൻ്റെ ടേക്ക് അവർ കൺസീലർ അപ്ലൈ ചെയ്തിട്ട് നമ്മളുടെ കണ്ണിൻ്റെ താഴെ ആൻഡ് സെൻറ്റർ ഓഫ് മൈ ഫേസിലൊക്കെ ഞാൻ കൺസീലർ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഓൾസോ ദേ ഔട്ടിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ, ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ല ഐ ഷാഡോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. ആൻഡ് ഓൾസോ നോസിൻ്റെ ബ്രിഡ്ജ്, ഫോർഹെഡ്, നമ്മുടെ ക്യൂപിഡ്സ് ബോ, ചിൻ, എല്ലായിടത്തും നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് സൂക്ഷിച്ച് ബ്ലെൻഡ് ചെയ്യാം. ആകെ കണ്ണിൻ്റെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ചാൽ മതി. ഇന്നർ കോർണേഴ്സിലേക്ക് ബ്ലെൻഡ് ചെയ്യുമ്പോഴും ഒന്ന് നോക്കുക. ആൻഡ് ഔട്ടർ കോർണേഴ്സിൽ വരുമ്പോഴത്തേക്കും ദേ കണ്ടോ, അങ്ങനെ അങ്ങ് ചെയ്ത് കൊടുത്താൽ നല്ല സെല്ലോ ടേപ്പ് ഒട്ടിച്ചത് മാതിരിത്തെ ഫിനിഷാണ് നമ്മുടെ കണ്ണിന് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഇനി നമുക്ക് നമ്മുടെ മൂക്കിലും ബാക്കി ഫോർഹെഡിലും ഒക്കെ അപ്ലൈ ചെയ്തതൊക്കെ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു റിസപ്ഷൻ ലുക്ക് എന്ന് വെച്ചാൽ ഏത് കമ്മ്യൂണിറ്റിക്കാർക്കും യൂസ് ചെയ്യാം. മുസ്ലിംസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും തലയിൽ കൂടി തട്ടമിട്ടാൽ മതി, പൊട്ട് തൊടണ്ട, അത്രയും മാത്രമുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വേറെ ലുക്കായിട്ട് കാണിക്കാത്തത്. ബിക്കോസ് ഇത് ആർക്കിട്ടാലും നല്ല ഭംഗിയായിരിക്കും. നമ്മളുടെ ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ചിട്ട് ഗ്ലിറ്റേഴ്സ് ഇട്ടാൽ മതി, അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഷുഗറിൻ്റെ കോൺടോർ ഡിഫോസ് പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് ഞാൻ കോൺടോർ ചെയ്യാണ് കേട്ടോ. നല്ല ഒരു സൂപ്പറായിട്ടുള്ളൊരു ഫേസ് പാലറ്റാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കോൺടോറിൻ്റെ ജോ ലൈൻസ്, ചീക്ക് ബോൺസ്, പിന്നെ ഫോർഹെഡൊക്കെ നന്നായിട്ട് നമുക്ക് കോൺടോർ ചെയ്ത് കൊടുക്കാം. ഓൾസോ നോസ് കോൺടോർ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് നീണ്ട മൂക്കാണെങ്കിലും പരന്ന മൂക്കാണെങ്കിലും എന്ത് മൂക്കുള്ള ആൾക്കാരാണെങ്കിലും നോസ് കോൺടോർ ചെയ്യുക. അപ്പോൾ ഫോട്ടോസിനൊക്കെ ഭയങ്കര ഷാർപ്പായിട്ട് എടുത്ത് കാണും, നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടി. ആ സെയിം പാലറ്റിൽ നിന്ന് തന്നെ ഉള്ള ബ്ലഷാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഒരു പിങ്കിഷ് കോറലിഷ് ബ്ലഷാണ്. അത് എൻ്റെ ഡ്രസ്സിന് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങോട്ട് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി. വേറെ ബ്ലഷസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, സെയിം ബ്ലഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ സ്വിസ് ബ്യൂട്ടീൻ്റെ ഹൈലൈറ്റർ ബ്രിക്കാണ്, ബ്രിക്ക് ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇതും അത്യാവശ്യം നല്ലതാണ്. കുറച്ചും കൂടി എൻ്റെ ഈ വീഡിയോൻ്റെ അത് ചില ഹൈലൈറ്റർ ഒത്തിരി എടുത്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ഹൈലൈറ്റർ ഐ തിങ്ക് ഈ വീഡിയോൻ്റെ അത് അത്ര എടുത്ത് കാണിക്കുന്നില്ല, പക്ഷേ നേരിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. സോ നിങ്ങളൊന്നുകൂടി ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് വാങ്ങിച്ചാൽ മതി. അല്ലെങ്കിൽ വെറ്റൻ വൈൽഡിൻ്റെ ഹലോ ഹലോ പാലറ്റ്, അതാവുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എന്തിലും ഭയങ്കര തിളങ്ങി തിളങ്ങി എടുത്ത് നിൽക്കും. സോ അതെടുത്ത് ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി പർച്ചേസ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കോൺടോർ ചെയ്യാൻ പിന്നെയാണ് ഓർത്തത്. അപ്പോൾ ഞാൻ കോൺടോർ ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ, ഇത് സ്വിസ് ബ്യൂട്ടീൻ്റെ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആണ്. അത് വെച്ചിട്ട് ഞാൻ ഫേസ് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കണ്ടില്ലേ, അപ്പോൾ നമ്മളുടെ ആ പൗഡർ പ്രൊഡക്റ്റൊക്കെ ഒന്ന് മെൽറ്റായി ബേസ് സെറ്റാകും. ഇനി ഐബ്രോസിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് മ്യൂസിക് ഫ്ലവർ ജെല്ലിൻ്റെ ഐബ്രോ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. അത് ഡാർക്ക് ബ്രൗൺ ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ മല്ല ഇത്തിരി കുറച്ച് ഡ്രമാറ്റിക് ആയിട്ടുള്ള ലുക്സാണ് നിങ്ങൾ കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഓൾവേസ് ഗോ ഫോർ ദിസ് ജെൽ ലൈനേഴ്സ്, ബിക്കോസ് ജെൽ ലൈനേഴ്സ് ഭയങ്കര പെർഫെക്റ്റ് ആണ്, നന്നായിട്ടിരിക്കും. ആ ഒരു കല്യാണ ദിവസത്തിന് വേണ്ടി അറ്റൻഷനൊക്കെ ആ ഒരു എടുപ്പ് നമുക്ക് പിരികത്തിന് കിട്ടും കേട്ടോ. നമുക്ക് മണവാട്ടിക്കും കിട്ടും, ഫേസ് നല്ല എടുത്ത്, ഐബ്രോസൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ജെല്ലാണ് പ്രിഫറബിളി ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ ബ്രൈഡ് ആണെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പെൻസിൽസോ ഡിഫൈനേഴ്സോ യൂസ് ചെയ്യാം, നോ പ്രോബ്ലം അറ്റ് ഓൾ. അപ്പോൾ അത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിനി നമ്മുടെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യാം. സോ സെയിം ആ സ്മോക്കി ഡോക്കി കാജൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് വാട്ടർ ലൈൻ നന്നായിട്ട് ചെയ്തതിന് ശേഷം ഒരു പെൻസിൽ ബ്രഷ് വെച്ചിട്ട് ഞാൻ സ്മജ് ഔട്ട് ചെയ്യുകയാണ്. സ്മജ് ഔട്ട് ചെയ്തതിന് ശേഷം രണ്ട് കണ്ണ് നന്നായിട്ട് സ്മജ് ഔട്ട് ചെയ്യുന്നുണ്ട്. മാക്സിമം സ്മജ് ബിക്കോസ് സ്മോക്കി ലുക്കാണല്ലോ. എന്നിട്ട് ആ ബ്ലാക്ക് എന്താ പറയുക, ഐ ഷാഡോ ഞാൻ വീണ്ടും കണ്ണിന് താഴെ സ്മോക്ക് ഔട്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ആ ഒരു ഡാർക്ക് ബ്രൗണും കൂടി ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ എന്നാലാണ് ആ കറക്റ്റ് ആ കണ്ടിന്യൂഷനും വരുള്ളൂ, ആ കണ്ണിന് ആ എടുപ്പും വരുള്ളൂ. അപ്പോൾ ഡാർക്ക് ബ്രൗൺ ആണ് ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ എൻ്റെ താഴെയായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യണം. അപ്പോൾ പെർഫെക്റ്റ് ഒരു കിഡിലൻ സ്മോക്കി ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. വീണ്ടും ഞാൻ ഇന്നർ കോർണേഴ്സ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. കുഞ്ഞൊരു ബ്രഷിൻ്റെ അത് ഇന്നർ കോർണർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് പ്രൊഡക്റ്റ് ആ ഒരു പാലറ്റിൽ നിന്നിട്ട് എടുത്ത് വയ്ക്കുക. ഇന്നർ കോർണേഴ്സ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യാണ്ടിരിക്കരുത്, ബിക്കോസ് ഭയങ്കര ഭംഗിയാണ് കാണാൻ. കണ്ണൊക്കെ ഓപ്പൺ അപ്പാവും. ഓൾസോ
ഐബ്രോസ് നമ്മുടെ ബ്രോ ബോണിലും നമ്മൾ ഹൈലൈറ്റർ നന്നായിട്ട് ഇടണം. വേറെ എവിടെ ഇട്ടില്ലെങ്കിലും മറക്കരുത്, പക്ഷേ ഹൈലൈറ്റർ ഇടാൻ മറക്കരുതെന്ന്, മൊത്തത്തിൽ മറക്കരുതെന്ന് ഞാൻ പറയുള്ളൂ, ബിക്കോസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബ്രൈഡിന് ഹൈലൈറ്റർ. ഓക്കെ, എപ്പോഴും ലാഷസിൻ്റെ കാര്യം ചോദിക്കാറുണ്ട്. ഞാൻ മുസ്ലിം ബ്രൈഡൽ ലുക്കിൻ്റെ അകത്ത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ലാഷസ് വെക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് ഞാൻ പാക്കിൻ്റെ ലാഷ് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്, ആമസോൺ ലാഷസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും ഇട്ടിട്ടുണ്ട്, എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ. നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക, ഈ ട്വീസറിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്തോർക്കുമ്പോൾ അത് നന്നായിട്ട് നമ്മൾ കറക്റ്റ് ബാൻഡ് നന്നായിട്ട് നമ്മുടെ ഐലാഷസിൻ്റെ കൂടെ ഒരുപോലെ അങ്ങ് ഒട്ടിക്കൊള്ളൂ കേട്ടോ. അതിനാണ് നമ്മളിങ്ങനെ ഞെക്കി ഞെക്കി കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യാം. അതിന് ഞാൻ മേബിളിൻ്റെ കൊളോസൽ വോളിയം എക്സ്പ്രസ് മിസ്കാരാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ താഴത്ത് മാത്രമേ ഇടുന്നുള്ളൂ, മേളിൽ നമ്മൾ ഓൾറെഡി ലാഷസ് വെച്ചത് കൊണ്ട് ഞാൻ അങ്ങനെ ഇടുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു കോട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പ്രിറ്റി മച്ച് ഹാപ്പിയാണ് ഐ മേക്കപ്പ് വെച്ച്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ ഇടാൻ വേണ്ടി പോകുന്നത് നൈക്കേൻ്റെ മാറ്റലിഷ്യസ് ലിപ് ക്രയോൺ ആണ്. ഒരു നല്ല പെർഫെക്റ്റ് ന്യൂഡാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിങ്ക് ഓപ്റ്റ് ചെയ്യാം, പക്ഷേ ഇത്രയും ഹെവി ഐസ് ആയതുകൊണ്ട് ഞാൻ ന്യൂഡ് ഇടുകയാണ്. പക്ഷേ വേണമെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിലുള്ള കളേഴ്സ് ഏതെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും ന്യൂഡ് ഇടുന്നുണ്ട്, ഞാനത് ഗ്ലോസി ന്യൂഡാണ് ആക്കുന്നത്. അപ്പോൾ ഇത് ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ ഒരു ഡുവോ ലിപ്പ് കിറ്റാണ്. അതിൻ്റെ അകത്തുള്ള ആ ഗ്ലോസ് മാത്രം എടുത്തിട്ട് ഞാൻ അതിൻ്റെ മേലേക്ക് ഇട്ടെടുക്കുകയാണ്. അപ്പോഴാണ് ഒരു അടിപൊളി ലുക്ക് വന്നത്. ഇനി നമുക്ക് ഹെയർ സ്റ്റൈലിലേക്ക് കടക്കാം. സോ എൻ്റെ മുടിയിലുള്ള ജടകളും കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് കളഞ്ഞ് നല്ല കോംബ് ചെയ്ത് ഞാൻ വെക്കുകയാണ്. ഈ ഒരു ലുക്കിന് വേണ്ടി ഞാൻ ഹെയർ എക്സ്റ്റൻഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ബി ബ്ലണ്ടിൻ്റെ ലോങ് ഹെയർ എക്സ്റ്റൻഷൻസ് ആണ്, നൈക്കയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം, നല്ല ഹെയർ സ്റ്റൈൽസ് ചെയ്യാൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഹെയർ സ്റ്റൈൽസാണ് ഞാൻ ഇപ്പോൾ എന്തൊക്കെയാണ് കാണിക്കുന്നത് ഈ വീഡിയോസിലെല്ലാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ ലോവർ പോർഷനിലാണ് ഞാൻ ആദ്യം വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മുടി കെട്ടി മാറ്റി വെച്ചതിന് ശേഷം എന്തേ കണ്ടോ, ക്ലിപ്സാണ്, മൊത്തം ക്ലിപ്സാണ്. നമുക്കത് പയ്യെ പയ്യെ മുടിയിൽ അങ്ങോട്ട് കൊളുത്തിയിട്ട് ക്ലിപ്പ് ചെയ്ത് പോയാൽ മതി. ഐ തിങ്ക് 6 ക്ലിപ്സ് ഉണ്ട്, മേളിൽ 4 താഴത്ത് 2. അപ്പോൾ അതങ്ങോട്ട് ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ട് ഒതുങ്ങി നല്ല സൂപ്പറായിട്ട് ഇരുന്നോളും. ഇനി അടുത്ത സെക്ഷൻ ഇതുപോലെ നമ്മൾ താഴത്തേക്ക് ഇട്ടതിന് ശേഷം വീണ്ടും രണ്ട് സെറ്റ് ഞാൻ വെക്കുന്നില്ല, അത് സൈഡിലത്തെ കുഞ്ഞ് പീസാണ്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഈ രണ്ട് സെറ്റ് ബാക്കിലത്തെ സെറ്റ് മാത്രമാണ് ഞാൻ ക്ലിപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല ഉറപ്പിച്ച് അങ്ങനെ ക്ലിപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ മുടീൻ്റെ സെയിം ഷെയ്ഡ് ചൂസ് ചെയ്യണം കേട്ടോ, അത്രയുള്ള വ്യത്യാസം. ഇനി നമുക്ക് മിഡിൽ കോംബ് എടുക്കാം. ഞാൻ ഈ ഒരു ഹെയർ സ്റ്റൈലിന് മിഡിൽ കോംബാണ് സജസ്റ്റ് ചെയ്യുന്നത്, ബിക്കോസ് ഇത് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു മിഡിൽ അല്ല ഹെയർ സ്റ്റൈലാണ്. സോ ആദ്യം തന്നെ ഞാൻ മാങ്ടിക്ക വയ്ക്കുകയാണ്. ഇത് ഞാൻ മീഷോ ഹോളിൻ്റെ അകത്ത് കാണിച്ച ആ ഒരു സെറ്റാണ് ഞാൻ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ മാങ്ടിക്ക അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു, അതിന് ഞാൻ നന്നായിട്ട് എന്തിട്ടാ സ്ലൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. ഇനി അതിന് ശേഷം ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു സെക്ഷൻസ് മുടി എടുത്തിട്ട് ബാക്കിലേക്ക് ട്വിസ്റ്റ് ചെയ്യുകയാണ്. ട്വിസ്റ്റ് ചെയ്തിട്ട് ബാക്കിലേക്ക് നമ്മൾ പിൻ ചെയ്ത് മാറ്റി വെക്കുകയാണ്. അങ്ങനെയാണ് നമ്മളെല്ലാം ചെയ്യണത് കണ്ടോ. അത്രയും വരെ വരയ്ക്കണം കേട്ടോ, നമ്മൾ അകം വെച്ച് അത്രയും വരെ വെച്ചിട്ട് ആ ഏരിയ മുഴുവനും ആ ഒരു പോർഷൻ ഹെയർ ഫുള്ളും നമ്മൾ ട്വിസ്റ്റ് ചെയ്തിട്ട് ബാക്കിൽ നമ്മൾ പൊക്കി നമ്മൾ കൊണ്ടിട്ട് പിൻ ബോബി പിൻ സെക്യൂർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത്. ഇതേ കണ്ടില്ലേ, സെക്ഷൻ സെക്ഷൻ. അപ്പോൾ 4-5 ട്വിസ്റ്റുകൾ ഒരു സൈഡിൽ തന്നെ വരും, നല്ല ഭംഗിയാണ് ഇത്. നമ്മൾ പൊതുവേ കുറേ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും സെലിബ്രിറ്റി ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. പിന്നെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അതിന് ചെറിയ പോരായ്മകളുണ്ടാവും, വെച്ചാൽ ഒരാൾ ചെയ്ത് തരണം മാതിരിയല്ലല്ലോ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ. ബട്ട് സ്റ്റിൽ വി ആർ ഡൂയിങ് അല്ലേ, നമ്മൾ തന്നെ ചെയ്യണമെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് അപ്പോൾ നമ്മളത് എല്ലാം ചെയ്ത് കൊടുക്കുക. ആ സെയിം തെങ് തന്നെ സെയിം സ്റ്റെപ്സ് തന്നെ ഞാൻ ഇപ്പുറത്തും ചെയ്യുകയാണ്. കുറച്ച് പൊക്കിയിട്ട് ചെറുതായിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുക. നമ്മൾ ഫുൾ പിൻ ചെയ്ത് കഴിയുമ്പോൾ ആ ട്വിസ്റ്റ് ചെയ്ത സാധനം ഒന്നും നമുക്ക് ലൈറ്റായിട്ട് വലിച്ചു കൊടുക്കാം. പിന്നെ ഈ ഹെയർ സ്റ്റൈൽസ് ഒന്നും ഞാൻ കണ്ടുപിടിച്ച ഹെയർ സ്റ്റൈൽസ് അല്ല. ഹെയർ സ്റ്റൈൽസിൻ്റെ കേസിൽ ഞാൻ ഭയങ്കര വീക്കായതുകൊണ്ട് പലയിടത്തുനിന്നും റെഫറൻസ് എടുത്തിട്ടാണ് ഞാൻ ഹെയർ സ്റ്റൈൽസ് മെയിനായിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫുൾ ഫ്രണ്ടിലത്തെ സെക്ഷൻ കണ്ടോ, നല്ല രസമില്ല, ഇങ്ങനെ ഇപ്പോൾ തട്ട് തട്ട് മാതിരി ഇല്ലേ. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് സൈഡിൽ ഏക്ക് എല്ലാ മുടിയും കൊണ്ടുവന്നതിന് ശേഷം ഫിഷ്ടിൽ ബ്രെയ്ഡാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് മുടി കിടക്കും, നിങ്ങൾ ഇൻട്രോയിൽ കണ്ടില്ലേ അതുമാതിരി. അപ്പോൾ നമ്മൾ ഫിഷ്ടിൽ ബ്രെയ്ഡ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. നമ്മൾ യൂഷ്വലി മുടി ബ്രെയ്ഡ് ചെയ്യണ മാതിരി 3 സെക്ഷനല്ല, 2-2 സെക്ഷൻ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെയാൽ മതി. പക്ഷേ നല്ല രസമാണ് എൻഡ് റിസൾട്ട് കാണാൻ വേണ്ടി. സോ ഞാൻ ഈ എക്സ്റ്റെൻഷനും കൂട്ടിപ്പിടിച്ച് പിന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു മീഡിയം ടു ലോങ് നന്നായിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ലെങ്ത്തിൽ മുടി കിടക്കും, അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇനി ഞാൻ ഫ്ലവേഴ്സാണ് യൂസ് ചെയ്യുന്നത്, ഫേക്ക് ഫ്ലവേഴ്സാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ തണ്ട് ഇങ്ങനെ ചുറ്റി വെച്ചിട്ട് ബാക്കിൽ ഇങ്ങനെ ഫുള്ളും ഇത് പിൻ ചെയ്ത് കൊടുക്കണം. ഒരു 5-6 റോസാപ്പൂക്കൾ ഞാൻ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് നിങ്ങളുടെ ഇഷ്ടം പോലെ കളർ ചൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ വൈറ്റേ ഉണ്ടായിരുന്നുള്ളൂ, അത് പക്ഷേ ഞാൻ ഐ എം ഷോയിങ് യു ഓപ്ഷൻസ്. അതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. സോ അപ്പോൾ ഞാൻ ഇത്രയും ഒരു 5 പൂക്കളാണ് ഇങ്ങനെ വെച്ച് കൊടുത്തേക്കുന്നത്. ആൻഡ് ഇനി ഞാൻ ആക്സസറൈസ് ഒക്കെ ഇട്ടൊന്ന് റെഡി ആവാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ മുസ്ലിം ബ്രൈഡ്സ് ആണെങ്കിൽ യു ക്യാൻ വെയർ ലൈക്ക് നിങ്ങൾക്ക് മറ്റേ തട്ടം മാതിരി തലയിൽ കൂടിടാം. ക്രിസ്ത്യൻ ബ്രൈഡ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് പൊട്ട് വെക്കേണ്ട. അങ്ങനെ ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചപ്പോഴത്തേക്കും ജസ്റ്റ് പൊട്ട് വെക്കണതും നോർമൽ ഷോൾ ചെയ്യണതുമാണ് കേട്ടോ കാണിച്ചത്.
ഓക്കെ, നമുക്ക് ഇത് ലൈറ്റ് ആയിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഹെയർ സ്പ്രേ അടിച്ചു കൊടുത്ത് സെറ്റ് ചെയ്യാം. കണ്ടോ, നമുക്ക് നന്നായിട്ട് ഹെയർ സ്പ്രേ സെറ്റ് ചെയ്യാം. നമുക്ക് എനിക്ക് കുറേ ബേബി ഹെയർസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ നമുക്ക് നന്നായിട്ട് സെറ്റ് ചെയ്താലേ ആ ഒരു വൃത്തി വരുള്ളൂ. അപ്പോൾ കൈ വെച്ച് ഒതുക്കി കൊടുത്താലും മതി. ചീവരുത്, ബിക്കോസ് നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തേക്കുവാണ്. ഞാൻ ഇതിനകത്ത് പൊട്ട് വെക്കുന്നുണ്ട്, ബാക്കി ഇറ്റ്സ് അപ് ടു യു. കേട്ടോ, വെഡിങ് റിസപ്ഷൻ ലുക്കിൻ്റെ കംപ്ലീറ്റ് ലുക്ക്. ഈ ഒരു ലെഹങ്ക, ഇതൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലെഹങ്കയാണ്. ഇത് വന്നിട്ട് മീഷോ എന്നാണ് ഞാൻ വാങ്ങിച്ചത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ആക്സസറീസ് വന്നിട്ട് മീഷോ എന്ന് തന്നെയാണ്. ഞാൻ ഹാളിൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു മേക്കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും, ഇതിൻ്റെ ഔട്ട്കം. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഗ്ലിറ്റേഴ്സ് നിങ്ങളുടെ ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ച് മാറ്റി കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾസോ ലിപ്സ്റ്റിക്കും നിങ്ങൾക്ക് മാറ്റാം. പിന്നെ ഹെയറിൻ്റെ ആ വെച്ചേക്കുന്ന ഹെയർ ആക്സസറീസ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിൽ മാറ്റാം. ഷെയ്ഡ് മാറ്റി അല്ലെങ്കിൽ ആക്സസറീസ് മാറ്റി എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് ലുക്ക്. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഒരു ഔട്ട്കം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. ഇഷ്ടമായോ ഇല്ലെന്നുള്ളതെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് പറയാൻ വേണ്ടി മറക്കണ്ട. സോഫാർ നിങ്ങൾ പരിണയം സീരീസ് എൻജോയ് ചെയ്യണമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വേർത്ത് സബ്സ്ക്രൈബിംഗ് ആണ് തോന്നുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കോമൻറ്റ് ചെയ്യുക. ആൻഡ് സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.